സംബന്ധിച്ചോളം ശരിക്കും ജിത്തു ഈ കഥ കങ്കാരു എന്ന് പറഞ്ഞ സിനിമയുടെ കങ്കാരു എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ അന്നും ഇന്നും ഞാൻ ഈ സിനിമയെ ശരിക്കും എൻ്റെ മനസ്സിലുള്ളത് നല്ല സിനിമയാകും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതൊരു സിനിമ കണ്ടിട്ട് ആൾക്കാർ അയ്യോ അത് ശരിയായില്ല എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം ഈ സിനിമയിൽ വരില്ല എന്നുള്ളതിനെ പറ്റി ഒരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു കമേഴ്ഷ്യൽ സാധ്യതകളെ പറ്റി ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടില്ല. ഞാൻ ഈ സിനിമ ഞാൻ ഒരു ഹിറ്റ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അഭിനയിച്ച സിനിമയല്ല ആക്ച്വലി. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നൊരു ഉദ്ദേശത്തിലാണ് മെമ്മറീസ് എന്ന് പറഞ്ഞത്. മെമ്മറീസ് അല്ല, ഇതിൻ്റെ ആദ്യത്തെ പേര് ഫ്രൈഡേ എന്നായിരുന്നു. പിന്നെ അത് വേറൊരു സിനിമ കൊണ്ടുപോയി. നന്നായി. അതെ, അപ്പോൾ ആ സിനിമ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ അന്ന് ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാകുമായിരുന്നു എന്നൊരു ചെറിയ സംശയമാണ്. കാരണം എനിക്കിത് മൊത്തത്തിൽ ഒരു സിനിമ ആസ്വാദനത്തിലുണ്ടായിട്ടുള്ളൊരു ഒരു മാറ്റം കഴിഞ്ഞൊരു ഒന്നൊന്നര രണ്ട് വർഷത്തിനിടയിൽ അത് ഈ സിനിമയ്ക്ക് ഒരു വലിയ ലിബേർട്ടി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തീർച്ചയായിട്ടും കാരണം ശരിക്കും ജിത്തു അത് ആദ്യം എഴുതിയപ്പോഴും അതെ, ഇപ്പം ഈ സിനിമ എടുക്കുമ്പോഴും അതെ. ഈ സിനിമയിൽ ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് വരെ അയ്യോ അത് ഇത്ര കുറച്ച് സ്ലോ അല്ലേ എന്നൊക്കെ തോന്നിക്കുന്ന പല സീൻസും ഇന്ന് ഞാൻ തിയേറ്ററിൽ ആ സിനിമ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ആയിട്ട് പറയുന്നില്ല. അല്ല, അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആൾക്കാർ എൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അയ്യോ അത് ആ സീൻ വളരെ നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന സീൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അനിയൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മയെടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് രാത്രി അമ്മയുടെ റൂമിൽ വന്നിട്ട് ക്ഷമിക്കാം അമ്മ, അത് അങ്ങനെ ഒരു അഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്ന സീനുകളിൽ ഒന്നായിരുന്നു തന്നെ അത്. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെച്ചിട്ടോ ആ സീൻ അങ്ങ് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നി സിനിമയ്ക്ക് മൊത്തമായി ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരു നല്ല സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ശരിക്കും ഇത് ഇത്ര വലിയൊരു വിജയം എൻ്റെ കരിയറിലെ തന്നെ ഒരു വലിയ ഒരു ഹിറ്റുകളിലൊന്നായി മാറിയതൊരു വലിയ ബോണസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും എന്താ പറയുക, ഞാനും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഇത് പോകുന്നു വിചാരിച്ചത്. ഇപ്പം രാജു പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമയാണ്, അത്യാവശ്യം ഓടും, എല്ലാവരും വേണ്ട കൊള്ളാം, നന്നായിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പേടിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ചെറുപ്പക്കാർ. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഈ ഫസ്റ്റ് ഹാഫിലെ ലാഗൊക്കെ അവരെ തള്ളി അവരെടുക്കില്ല. അവിടെയാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് അവിടെ കേട്ടോ. ഫാമിലിക്ക് വരുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, നല്ലൊരു സിനിമ എന്നാൽ എടുക്കുമായിരിക്കും, പക്ഷേ അവിടെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകർ ആ ചെറുപ്പക്കാർ അത് റിപ്പീറ്റഡ് ഓഡിയൻസ് ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് നാല് പ്രാവശ്യം കണ്ട എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, നാല് പ്രാവശ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ അവരോട് ചോദിക്കുന്നു, ഈ നാലാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ബോർ അടിക്കൂല്ലേ നിനക്ക്? ഇല്ലടാ, അത് ആ പടം നീ വിചാരിക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞു, ആണോ ഞാൻ വിചാരിക്കുന്നവരല്ലേ. അപ്പൊ ശരിക്കും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മള് പ്രതീക്ഷേന് മുകളിൽ, അപ്രതീക്ഷിതല്ല, പ്രതീക്ഷേന് വളരെ മുകളിലായിട്ട് അത് വന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സത്യമനെ പേഴ്സണലി എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി കേട്ടോ. എന്ത് സബ്ജക്ട് എടുത്താലും അത് പറയേണ്ട രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാൽ ഹ്യൂമർ വേണമെന്നൊന്നും ഇല്ല എന്നുള്ള ഇതിലേക്ക് അത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹ്യൂമർ എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഞാൻ എപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന ഒരു ഒരു സിനിമയുടെ ഒരു ഒരു തീം ഒരു സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ ആ തീമിനോട് പൂർണ്ണമായി സത്യസന്ധത പുലർത്തിയാൽ അതെ. അപ്പം ഇതിലെവിടെയും നമ്മൾ ഒരു ഈ സിനിമയുടെ ഒരു കമേർഷ്യൽ സാധ്യതകൾക്ക് വേണ്ടി സാം അലക്സിനെയോ ഈ സിനിമയോ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ പലരും പറയുന്ന പോലെ അവസാനം വേണമെങ്കിൽ ഒരു ഫൈറ്റ്, അതൊന്നും നമ്മൾ ചെയ്തില്ല എന്നുള്ളതാണ്. എന്നെ സിനിമ കണ്ടിട്ട് സത്യനന്ദിക്കാട്ട് അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അതാണ്, ത്രൂ ഔട്ട് ആ ക്യാരക്ടറിലൂടെ ട്രാവൽ ചെയ്ത് പോയി അയാളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റേജ് വന്നപ്പം അയാളുടെ പ്രശ്നങ്ങൾ പ്രേക്ഷകന്റെ പ്രശ്നമായി മാറി. അപ്പം ശരിക്കും ആ ആ അങ്ങനെ പോയതാണ് ആ സിനിമയുടെ സുഖം. അതിനകത്തൊരു ഫൈറ്റ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ക്യാരക്ടർ വേറെ ലെവലിലേക്ക് ആയിരിക്കും. അപ്പോൾ ആ പ്രത്യേകിച്ച് സത്യേടൻ പറഞ്ഞ ആ ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് ഭയങ്കര പുള്ളി പറഞ്ഞു ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒത്തിരി അത് ഗുണം ചെയ്തു എന്ന് പുള്ളി. അത് ജിത്തുവിൻ്റെ ഐഡിയ കേട്ടോ, ഓട്ടം ഞാനും സുജിത്തും ഒക്കെ അടി ഉണ്ടാക്കി. അന്ന് ജിത്തു പറഞ്ഞത് കട്ട് ചെയ്യാൻ പാടില്ല ഒറ്റ ഷോട്ടിൽ. അപ്പം അത് ഈ ഒറ്റ ഷോട്ടിൽ രാത്രി മഴയത്ത് ലൈറ്റപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഓട്ടം എടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പം അതറിയാവുന്ന ആളുമാണ് മൂന്ന് പടം ചെയ്തതല്ലേ. അപ്പം ഞാനും സുജിത്തും കൂടെ അത് മാക്സിമം അല്ല, അത് നമുക്ക് ഇത് ഒറ്റ ഷോട്ട് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ജിത്തു അതൊന്ന് പറ്റത്തില്ല, എനിക്ക് ഒറ്റ ഷോട്ടിൽ തന്നെ വേണം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ജിത്തുവിനോട് പടം കാണാൻ പോയപ്പോൾ ശരിക്കും ആൾക്കാർ അത് കൈയടിക്കേണ്ട സീനല്ല, പക്ഷേ ശരിക്കും കൈയടി കേട്ട ഒരു സീൻ അതായിരുന്നു. അത് ഈ ഒന്നാമത് നമ്മൾ രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ റെയിൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഹോസ് വെച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനെ അടിക്കുക. അപ്പോൾ നമ്മളൊരു ട്രാക്കിംഗ് വെഹിക്കിളിൽ ഓടുന്ന രണ്ടാൾക്കാരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്.
വെള്ളം എല്ലായിടത്തും യൂണിഫോം ആയിരിക്കണം, എന്നാൽ വെള്ളത്തിൻ്റെ ഹോസ് കാണാൻ പാടില്ല. ഇപ്പം ഇതൊരു അര കിലോമീറ്ററോളം എങ്ങാണ്ട് വണ്ടി നീങ്ങണേ, അപ്പോൾ അത്രയും ദൂരം ഒന്നും നമുക്ക് ഹോസുകൾ വെച്ച് വെള്ളം ഇങ്ങനെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വണ്ടിയിൽ ക്യാമറ, വേറൊരു വണ്ടിയിൽ ഒരു ടാങ്കർ, ആ ടാങ്കറിൽ നിന്ന് ഹോസ് കണക്ട് ചെയ്ത് മൂവിങ് ടാങ്കറിൽ നിന്ന് ആൾക്കാർ നിന്ന് ഹോസ് അടിച്ച് ഓടുന്ന ആൾക്കാരുടെ കൂടെ മൂവിയാണ്. അപ്പോൾ അത് നാലാമത്തെ ടേക്കിലാണ് ചെയ്തത്. ആ അപ്പോൾ അത് എളുപ്പമല്ല, ഫുൾ സ്വിംഗിൽ ഓടി ഓടി സംഭവം ഒരു ഒറ്റ ഷോട്ടേ ഉള്ളൂ. ആ ഷോട്ട് എടുത്ത് അന്നത്തെ വർക്ക് കഴിഞ്ഞു നോക്കും. പക്ഷേ അത് സെറ്റപ്പ് ചെയ്ത് എടുക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്. പക്ഷേ കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായി. ജിത്തു പറഞ്ഞതിൻ്റെ കാരണം അത് നമ്മളൊരു ഒരു ക്ലോസ് കട്ട് ചെയ്തു, എൻ്റെ റിയാക്ഷൻ, അയാളുടെ റിയാക്ഷൻ ഒക്കെ ആൾ ഒറ്റ ഷോട്ടിൽ ഓടി 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 ഇയാളെ കൊണ്ട് ഇനി പറ്റുന്നില്ല എന്നുള്ളൊരു, കാരണം അത് ശരിക്കും അതങ്ങനെ റിയൽ ആയി, റിയൽ ആയിട്ട് അത് ഫീൽ ചെയ്തു. പക്ഷെ നമ്മൾ ഷോട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോ എന്ന് തോന്നുമായിരുന്നു. അത് അന്ന് എനിക്ക് സ്ക്രിപ്റ്റ് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പോലും ജിത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഷോട്ടിൽ കിട്ടണം, അത് ഒരു ഷോട്ട്. എനിക്കൊന്നും അങ്ങനത്തെ ചില ആർആർ റൂട്ടില്ല, ആർആർ എഫക്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചില എനിക്കൊന്നും ഈ ആൾക്കാരെ കൊണ്ട് ഒരു ഇത് ഭയങ്കര റിയൽ ആണെന്ന് തോന്നിക്കുന്ന സാധനങ്ങളാണ് ഈ സിനിമയെ ഒരു പക്ഷേ ഇത്രയും റിലേറ്റബിൾ ആക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ജിത്തു സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത സംവിധായകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിത്തു ഭയങ്കരമായിട്ട് സെൽഫ് മാർക്കറ്റ് ചെയ്യുന്ന സംവിധാനമാണ്. അത് ജിത്തുവിൻ്റെ സെൽഫ് മാർക്കറ്റിംഗ് ജിത്തുവിൻ്റെ സിനിമകളാണ്. അപ്പോൾ എനിക്ക് നാല് സിനിമകൾ ചെയ്ത ഒരു സംവിധായകൻ, ഇത്രയും വേരിയഡ് നാല് സിനിമകൾ ചെയ്ത ഒരു സംവിധായകൻ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ടാവില്ല. ജിത്തുവിൻ്റെ നാല് പടങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിൽ ബന്ധവും ഇല്ലാത്ത സിനിമകളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും ആദ്യത്തെ സിനിമയായ ഡിറ്റക്റ്റീവും മെമ്മറീസും രണ്ടും കുറ്റാന്വേഷണ ചിത്രങ്ങളാണ്. പക്ഷെ നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സിനിമകളും വളരെ വ്യത്യസ്തമായ സിനിമകളാണെന്നാണ്. പ്യുവർലി ഇൻവെസ്റ്റിഗേഷൻ. അതെ, എനിക്ക് കാരണം മെമ്മറീസ് എനിക്ക് തോന്നുന്നു കുറ്റാന്വേഷണം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു സെക്കൻഡ് ലെയറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് സാമലക്സിൻ്റെ കഥയാണ്, ഒരു മനുഷ്യൻ്റെ കഥയാണ്. അതിനകത്തെ ഒരു രണ്ടാമത്തെ ലെയറാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൻ്റേത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര വലിയ വിജയം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ജിത്തുവോ ഞാനോ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന്. നമ്മളെപ്പോഴും ഈ സിനിമ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ജിത്തുവും ഞാനും പറഞ്ഞ നമ്മളതിൻ്റെ ബഡ്ജറ്റ് നമ്മൾ അത് കൺസൈസ് ആക്കണം, കാരണം ഈ സിനിമ ഒരു കുറച്ചൊരു അതെ നമ്മളൊരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു പാട്ടോ ഫൈറ്റോ ഒന്നും അങ്ങനെ ഇതിനകത്ത് ആകെ ഉള്ള ഒരു പാട്ട് പോലും ഒരു സാധാരണ സിനിമാ പാട്ട് പോലെ അല്ല. അതൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ജിത്തു എന്നെ പാട്ട് കേൾപ്പിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു ശരി പല്ലവി ഓക്കെ, അപ്പോൾ ഇതിന് അനുപല്ലവി ചോദിച്ചില്ല, അനുപല്ലവി ഇല്ല, ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടും അങ്ങനെ അപ്പോൾ ഒരു ഒട്ടും ഒരു സിനിമയുടെ ഡിസൈനിങ് ഇല്ലാത്ത ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സിനിമയായിരിക്കും എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കാലത്തായി സംഭവിച്ചു വരുന്ന മലയാള സിനിമയ്ക്കുള്ളൊരു നല്ല മാറ്റം അല്ലെങ്കിൽ ഒരു പുരോഗതി എന്ന് പറയുന്നത് നല്ല സിനിമകൾ എന്ത് തന്നെ ആയാലും സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനൊരു ഇപ്പോൾ ഈ 20-25 ദിവസം ആകാറാകുമ്പോഴും എന്നെ എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ ആൾക്കാർ ഇത്ര എനിക്ക് കോളുകൾ കിട്ടുന്നു. ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ട് ഈ സിനിമയ്ക്ക് ഇപ്പോഴും കോളുകൾ തീരുന്നില്ല. ഇപ്പം നമ്മൾ വരുന്ന വഴി, ഞാനും ജിത്തു ഇങ്ങോട്ട് വരുന്ന വഴി എനിക്ക് കിട്ടിയ ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് രാത്രി അയച്ച മെസ്സേജാണ് ഓരോരുത്തർ. മെമ്മറീസ് ഇസ് പ്രോബബ്ലി വൺ ഓഫ് യുവർ ബെസ്റ്റ് ഇൻ യുവർ കരിയർ. കീപ് ഗോയിങ്, കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. ഫസൽ.